നമസ്കാരം, സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്നും ഒഴിവാകാൻ താല്പര്യം അറിയിച്ച് കോച്ച് കിബു വിക്കോന. ഈ സീസണിലെ തന്നെ ഏറ്റവും മോശമായ ടീം ഒഡീഷ എഫ് സിക്കെതിരായ ദയനീയ തോൽവിക്ക് ശേഷമാണ് അദ്ദേഹം ടീം മാനേജ്മെന്റിനോട് തന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ടീമിന് തന്നിൽ വിശ്വാസമില്ലെങ്കിൽ എന്ത് നടപടിയെടുത്താലും സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായി വിശ്വസനീയ കേന്ദ്രങ്ങൾ സ്പോർട്സ് ക്യൂവിനോട് പറഞ്ഞു. ഒഡീഷയ്ക്കെതിരായ തോൽവിയിൽ കോച്ച് വളരെ ദുഃഖിതനും നിരാശനുമാണ്. സ്ഥാനമൊഴിയാമെന്ന് വ്യക്തമാക്കിയ കിബുവിനോട് അടുത്ത മത്സരങ്ങൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോച്ചിനെ മാറ്റുന്ന രീതി ബ്ലാസ്റ്റേഴ്സിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്ന നിലപാടിൽ തന്നെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറും ടീം ഉടമകളും. രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കിബുവിലുള്ള വിശ്വാസം ടീം മാനേജ്മെന്റ് കൈവിട്ടിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ടീമിലെ ചില ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിൽ കിബു അസംതൃപ്തനാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കിബുവിന്റെ ഗെയിം പ്ലാൻ കളത്തിൽ നടപ്പിലാക്കുന്നതിൽ പലപ്പോഴും കളിക്കാർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈ സീസണിൽ ആരാധകർ കാണുന്നത്. ഒഡീഷയ്ക്കെതിരായ മത്സരശേഷം കിബു ആരാധകരോട് മാപ്പ് പറഞ്ഞതും അദ്ദേഹത്തിന്റെ നിരാശ വ്യക്തമാക്കുന്നതാണ്. ലീഗിൽ ഇതുവരെ ഒരു ജയം പോലും സ്വന്തമല്ലാതിരുന്ന ഒഡീഷ തകർപ്പൻ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നടത്തിയത്. ഒഡീഷയുടെ മികവിനേക്കാൾ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം കളിയാണ് അവർക്ക് ഗോളുകളും ജയവും സമ്മാനിച്ചതെന്ന് പറയാനാകും. അത്രയ്ക്ക് മോശം പ്രകടനമായിരുന്നു കൊമ്പന്മാരുടേത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ ജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഈ ഫോമിൽ കളിക്കുന്ന ടീമിനെ വെച്ചുകൊണ്ട്. നിലവിൽ 9 മത്സരങ്ങളിൽ വെറും 6 പോയിന്റ് മാത്രമാണ് ടീമിനുള്ളത്. ഇനിയുള്ള 11 മത്സരങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഇപ്പോഴും മുന്നിലുണ്ട്. എന്നാൽ അത് എത്രമാത്രം സാധ്യമാകുമെന്ന കാര്യത്തിൽ കടുത്ത ആരാധകർക്ക് പോലും സംശയമുണ്ട്. എന്തായാലും മികച്ചതിനായി കാത്തിരിക്കാം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.